മലബാർ കോമഡി വാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യൂറോ ഗൾഫ് സിംപ്ലിഫൈയിങ് യുവർ കോംപ്ലിക്കേഷൻസ്. യു ഡോണ്ട് വാണ്ട് ടു ചൂസ് എ റോങ് ലൈഫ് പാർട്ണർ, എ റോങ് കാർ ടു ഡ്രൈവ്. റിയലി, ഈസ് ദിസ് യുവർ ഡ്രസ് കോഡ്? No, then surely you don't like your certificate attested by wrong hands, because you know how precious your certificate is. A fake attestation on your original certificate can send you to jail. Contact Eurogulf for genuine attestation services. HRD, MEA, embassy attestation and university verification. Log on to eurogulf.com or email attestation@eurogulf.com. കോലം മാറുന്നോരി നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടി പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം, പൂരം കാണും നേരം, പോരാമെന്നളിയാ ചേരാം പൊന്നളിയാ. എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ, ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം പേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ പമ്പിൽ മുമ്പനാണിടോ. മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, മഹാരാജൻ. ഡാൻസ് റൗണ്ടിൽ നമ്മൾ മാർക്കുകൾ വാരിക്കൂട്ടു. എന്റെ പരമാവധി കഴിവ് ഡാൻസിൽ ഞാൻ ഉപയോഗിച്ച് ഞാൻ മഹാരാജാവിനെ ഭാവിയിലെ ഒരു മൈക്കിൾ ജാക്സനോ ഒരു പ്രഭുദേവയോ ആക്കിയിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ആ സ്റ്റെപ്പ് ഒന്ന് കാണിക്കും. ഭൂമി വന്ദനം. അരമണ്ഡലം ശനിക്കിനെ വളഞ്ഞ് ഹൗസിംഗ് ഭാഗം കുനിഞ്ഞ് കൈകൾ ഭൂമിയിൽ നിയച്ച് ഞാൻ പഠിപ്പിച്ച പോലെ ഭൂമി വന്ദനം ചെയ്യും. അരമണ്ഡലം കുനിയുന്നില്ല, എല്ലാം റെഡിയാണ്. തിത്തിത്തൈ എന്ന് പറയുമ്പോ നമ്മുടെ കാലിൽ മണ്ണൊക്കെ പറ്റുമ്പോ ചെളിയൊക്കെ പറ്റുമ്പോ തെറിപ്പിച്ച് കളയില്ലേ, അതേപോലെ ആയിരിക്കണം. വെള്ളക്കളിയോ? റൂട്ട് മാറ്റി മാറിപ്പോയി, സ്ഥാനം മാറിപ്പോയി, വള്ളംകളിയിലേക്ക് പോയി. ഒരിക്കലും നമ്മൾ വള്ളംകളിയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഡാൻസ് എന്തെന്നാണ്?
എന്തെന്നാ? ഇങ്ങനെ ഓർമ്മല്ലേ മാസ്റ്റർ പറഞ്ഞേ? മോഹിനിയാട്ടല്ലേനോ? ഭരതനാട്യം നമ്മൾ പഠിച്ച സാധനമാണ് ഭരതനാട്യം. അപ്പോൾ ഏകദേശം ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞു. ഇനി ഭരതൻ ചാട്ടമുണ്ട്, ഭരതൻ ഓട്ടമുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് കണ്ടു. ഇനി തൽക്കാലത്തേക്ക് മോഹിനിവാട്ടം. മോഹിനിവാട്ടം മോഹിനിയാട്ടല്ലേ? അത് മോഹിനി ആടി ആടി അവസാനം വാടും. ആ വാട്ടമാണ് ഞാൻ കാണിച്ചത്. മോഹിനിവാട്ടം അതൊന്ന് കാണിക്കൂ. മിസ്റ്റർ മൂഷികൻ. മൂഷികനല്ലേ, വിദൂഷകൻ. എടേ, മുഖം കണ്ട് അതേ ഭവിക്കാൻ പറ്റുള്ളൂ. വിദൂഷനെങ്കിൽ വിദൂഷകൻ. നീ ആ പാട്ട് പാടിക്കൊണ്ട് രാജാവ് മോഹിനിവാട്ടം നടത്തട്ടെ. എനിക്ക് അത്രക്കൊന്നും അറിയില്ല, എന്നാലും ഒരു അനുഗ്രഹം. അതൊന്നും ഉണ്ടാവില്ല. വൺ ടു ത്രീ ഫോർ. കരുണാ ചെയ്യുവാൻ എന്തോ താമസം കൃഷ്ണ. ഞാൻ പഠിപ്പിച്ച് ഇങ്ങനെ എന്താണ് കരുണാ ചെയ്യുവാൻ എന്തോ മസങ്കൃ. അങ്ങനല്ല. അല്ല, കരുണാ ചെയ്യുവാൻ എന്തോ താമസം കൃഷ്ണ. കരുണാ ചെയ്യുവാൻ എന്തോ താമസം പമ്പരം കിലു മാനസം അറിയാതം വിളി കരയുവാവോ. ചാഞ്ചാട്ടം ഇതെന്താണ്? നമ്മള് കിൽക്കത്തിലെത്തി. പാട്ട് മാറിപ്പോയി. മോഹിനിവാട്ടത്തിന്റെ കുഴപ്പം. ഞാൻ എപ്പോ പാടിയാലും വേറെ റൂട്ടീനായി. ഞാൻ ആകെ കൺഫ്യൂഷൻ ആയി. അവിടെ ഇരിക്കുമ്പോ കൺഫ്യൂഷൻ തീർത്തിട്ട് പോയി. പോയി മെഡിക്കൽ കൺഫ്യൂഷൻ ആയി. തിത്തിത്തൈ താതൈ തിത്തിത്തൈ താതൈ തിത്തിത്തൈ. ഈ താതൈ തിത്തിത്തൈ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ആ താളത്തിൽ വേണം നമ്മൾ ഡാൻസ് കളിക്കാൻ, കേട്ടോ? എല്ലാ മാസ്റ്റർമാരും ഡാൻസ് കളിപ്പിക്കുമ്പോ താതൈ തിത്തിത്തൈ താതൈ തിത്തിത്തൈ എന്ന് പറയുന്നത് എന്തിനാണ്? അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. താതൈ തിത്തിത്തൈ എന്ന് പറയുന്നത് എന്തിനാണേന്ന്? എന്തിനാണ് പറയണത്? അങ്ങനെ പറയുന്നത് നാളെ മുതൽ പറയണില്ല. അങ്ങനെ പറയണില്ല. ഈ താതൈ തിത്തിത്തൈ എന്ന് പറയണില്ല. നാളെ മുതൽ താതൈ തിത്തിത്തൈക്ക് പകരം താതൈ തെങ്ങിന്തൈ താതൈ മാവുന്തൈ എന്ന് പറയാം. ഇത് ഡാൻസിന്റെ ഒരു താളമാണത്, അത് മാറ്റാൻ പറ്റില്ല. എല്ലാം എന്തിനാണെന്ന് ചോദിക്കരുത് കേട്ടാ. ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചാ നിങ്ങൾ ഇങ്ങനെ ചൂടാകുന്നത് എന്തിനാണ്? അറിവില്ലായ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ അറിവില്ല. രാജാവേ, നമുക്കിനി ഒരു നാടോടി നൃത്തം പഠിക്കാം. നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? നാടോടി നൃത്തം. ആ, നാടോടി നൃത്തം. നാട്ടിൽ ഓടി നടന്ന നൃത്തം അല്ല, നാടോടിനെ പോലെയുള്ള ഒരു ഡാൻസ്. നാടോടികളുടെ ഒരു ഡാൻസ്, അതാണ് നാടോടി നൃത്തം. രാജാവ് നാടോടിയാകണം. ഓക്കെ, നാടോടി. അപ്പോൾ നാടോടിയാണ്, നാടോടി നൃത്തമാണ്. ഞാൻ ചെറുതായിട്ടേ കാണിച്ചു തരുള്ളൂ, കൂടുതൽ കാണിച്ചു തരുമില്ല കേട്ടോ. അപ്പൊ തോണിക്കാരേ, അല്ല അതല്ലേ, തോണിയല്ല, അത് മാറ്റി കുരുവി. അത് എനിക്ക് അറിഞ്ഞൂടെ, പാട്ടുകൾ പാടിക്കോളി. കുരുവികളേ കണ്ടോ, തൂളേ മല്ലില്ലല്ലോ. കുരുവികളെ എന്ന് കാണിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് വേണ്ട. കുരുവികളെ കുരുവിനെ പോലെ പോയി മുട്ടും കുത്തിയിരിക്കണം. കുരുവികളേ ആരെങ്കിലും ഒന്നും ഓ ഇല്ല. കുരുവികളേ രണ്ട് സ്ഥലത്ത് എന്റെ കുരുവിനെ വിളി. കുരുവികളെ കുരുവികളെ അരിമയാണ് കുരുവികളെ മുട്ടയിടോ എൻ മടിയിൽ മുട്ടയിടോ എൻ മടിയിൽ മുട്ടയിടോ കുരുവികളെ കുരുവികളെ അരിമയാണ് കുരുവികളെ മുട്ടയിടോ ഓ എൻ മടിയിൽ മുട്ടയിടോ മുട്ടയിടോ കുരുവികളെ കുരുവികളെ മുട്ടയിടോ കുരുവികളെ മുട്ടയിടും. ഞാൻ പഠിച്ചു സത്യത്തിൽ. നമ്മൾ ഈ ഡാൻസ് കളിച്ച് കേൾവി മുട്ടയിടണം. ഇങ്ങനെ കളിച്ചാൽ ജഡ്ജസ് മുട്ടയിടും. കാണിക്കും കാണിക്കും കാണിക്കും. കുരുവികളെ ചൂളം കേട്ട് കുരുവികളേട്ടെ. അതന്നെ കുരുവികളേ അമരട്ടെ. അരിമയാണ കുരുവികളെ മുട്ടയിടോ മുട്ടയിടോ അരിമയാണ കുരുവികളെ മുട്ടയിടോ. എന്ത് എളുപ്പമുള്ള സ്റ്റെപ്പാണിത്. ആ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ സൈലേക്ക് മുട്ട വരും. കാണോ രാജാവേ, ചുമ്മാ തൊള്ളരുത്. മുട്ടയിട്ട് കുരുവികളാകണം കേട്ടോ. ചെറിയ വാലൊക്കെ കാണണം ചെട്ടി. കണ്ടോ വാലൊക്കെ പൊക്കി കാണിക്കാം. ശരിയാണെന്നുണ്ട്. അടുത്ത റൗണ്ട് പഞ്ചാബി.
എന്താ പറഞ്ഞല്ലോ പഞ്ചാബി ഡാൻസ് പഠിക്കണം. പഞ്ചാബി റൗണ്ട് ആണ്. പഞ്ചാബി ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്റെ ബുദ്ധിമുട്ട് നിസ്സാരം. എത്ര പേര് നിസ്സാരമായിട്ട് പഞ്ചാബി ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ മഹാരാജന നിമിഷ നേരം കൊണ്ട് ഞാൻ പഞ്ചാബി ഡാൻസിലാക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ റെഡി. പഞ്ചാബി പഞ്ചാബിയാണ്. ഓ അപ്പൊ ഞാൻ ഒരു ത്രീ എന്ന് പറയുമ്പോ ഹരേ രബ്ബ ഹരേ രബ്ബ പാടിക്കോളൂ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഹരേ രബ്ബ ഹരേ രബ്ബ റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഹരേ രബ്ബ ഹരേ രബ്ബ. അത് തന്നെ പഠിപ്പിക്കാതെ തന്നെ പുള്ളി കളിച്ചോളും. അത്രയ്ക്ക് അത്ഭുതകരമായിട്ട് പഠിപ്പിക്കും. എനിക്ക് സ്റ്റെപ്പ് ഒന്നും അറിയില്ല. സ്റ്റെപ്പൊക്കെ പഠിച്ചോളും. അവിടെ നിന്നോ? ആ പഞ്ചാബിയാണ്. റെഡി വൺ ടു ത്രീ. പഞ്ചാബി ഡാൻസ് സിമ്പിളായിട്ടാണ് പഠിപ്പിച്ചത്. എത്ര നല്ല പഞ്ചാബിലുണ്ടായി, നല്ല ഊത്തരെടുത്തല്ലേ, കാലല്ല തലവരെ പോയില്ല പോ. അതൊക്കെ ഇതിന് സ്വാഭാവികം. ഈ പഞ്ചാബി ഡാൻസ് പഠിച്ചു കഴിഞ്ഞാണല്ലോ പല പല ഗുണങ്ങളുണ്ട്, നമുക്ക് ദുബായിൽ പോകാം. ആ ദുബായിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് രാജാവിന്റെ പേര് തന്നെയാണ് അവിടെ. അല്ല കുഞ്ഞാണ്. ആ ഞാൻ പഠിപ്പിക്കാം ഡിസ്കോ ഡാൻസ് ഒക്കെ കാണിക്കൂ. എല്ലാം പറഞ്ഞതുപോലെ കേട്ടോ. I am a disco dancer, chandada. I am a disco dancer, chandada. Nellari. Zindagi mere jaana. Zindagi var vena. Thanga chai, thanga chai. Hanasi mere mere dheer mu nanchi vena. I am a very duri valchari. I am a disco dancer, chandada. I am a disco dancer, chandada. I am a disco dancer. Endaani. പിന്നെ നമുക്ക് മറ്റേ നമ്മുടെ വേറെ സംഭവം ഉണ്ടല്ലോ, ഈ പ്ലേറ്റിൽ കയറി ഇന്നൊരു സാധനം കാണിച്ചോണ്ടോ? പ്ലേറ്റ് ഞാൻ പഠിപ്പിച്ചോണ്ടി മറന്നുപോയി. മോഹിനിയാട്ടാണ്. മോഹിനിയാട്ടമാണോ ഈ പ്ലേറ്റ് കയറി നട്ടി? ആ അതെ, ഇത് തന്നെ. ഈ കുടം പൊക്കത്ത് കുച്ചിപ്പുടി. സംഗതി എനിക്കറിയാം, പക്ഷെ പേര് മറന്നുപോയി. അപ്പൊ കുച്ചിപ്പുടിക്ക് താലവും വേണം, തലേ വെക്കാൻ കുടവും വേണം. അപ്പൊ പോയി താലം എടുത്തോ. താലം കൊണ്ടുവാ. താലവും കീലൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ ഏതോ നിലവരെ രാത്രി പൂട്ടിട്ടാണ്. ഏതെങ്കിലും പ്ലേറ്റ് എടുത്ത് കൊണ്ടുവാ. താക്കോലി കൂടെ താലത്തെ കളിക്കാന്ന്. ഇത് പേപ്പർ പ്ലേറ്റ് ആണല്ലോ, ഇതിനാണ് കുച്ചിപ്പൊടി പഠിക്കണത്. ഇവിടെ കുടം എടുത്തിട്ട് വന്നെ, കുടം കൊണ്ടുവാ. കഴുത്തെ വെക്കാൻ കുടം കേട്ടാ. പേപ്പർ പ്ലേറ്റ് എങ്കിൽ പേപ്പർ പ്ലേറ്റ് കേട്ടോ, ഇങ്ങനെ ഇടണം. പൊട്ടിയ കൊടോ. ആ തലയും താഴെയും പൊട്ടാനുള്ള ഞാൻ കാണിച്ചു തരാം, ചാകരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒന്നര കോടി രണ്ടു കോടിയുടെ സാധനം മേടിച്ചിടക്ക് ഞാനാണ് കിടന്ന് കട്ടപ്പെടുന്നത് കേട്ടോ. പ്ലേറ്റ് ഇതിനൊക്കെ വലുതായിരിക്കും കേട്ടോ, കേരി വലുതായിരിക്കും, ഇതിപ്പോ ചെറുതാണ് കേട്ടോ. ഇങ്ങനെ കേറി നിട്ട് കേട്ടാ. പ്ലേറ്റ് ചളുങ്കരുത്, ചളുങ്ങിയ പോയിന്റ് പോകും. ഈ സാധനം തലയിൽ വെക്കണം കണ്ടോ. കണ്ടാ, പക്ഷെ കൈ തൊടാൻ പാടില്ല. പക്ഷെ നമുക്ക് തൊടാ, പഠിപ്പിക്കല്ലേ. എനിക്ക് തൊടാ, രാജാവിന് തൊടാൻ പാടില്ല. ഞാൻ രണ്ടു കൈയും വെച്ച് ചില തലയിൽ താഴെ പോകുന്നുണ്ട് കേട്ടാ. പാട്ട് പഠിക്ക്. പാട്ട് പാടുന്നതനുസരിച്ച് കുടവും കളയാതെ നമ്മള് അല്ല ഞാൻ കാണിച്ചപ്പോ അറിയാമേ. അത് തന്നെ കുച്ചിപ്പിടി, രാജാവ് ഒന്ന് കാണിച്ചേ. പ്ലേറ്റ് ആ കാണിച്ചോ. അപ്പൊ ഏകദേശം ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ തീർക്കാം.
മഹാരാജാവേ, ഇനിയും കുറെ ഡാൻസ് ഉണ്ട് കേട്ടോ. ക്ഷീണം മാറിയതിനു ശേഷം നമുക്ക് അതൊക്കെ പഠിക്കാം. ഫ്രോക്ക് ഡാൻസ്, ലുങ്കി ഡാൻസ്, കൈലി ഡാൻസ്, നിക്കർ ഡാൻസ്, പാന്റ് ഡാൻസ്, അങ്ങനെ ജീൻസ് 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 പറഞ്ഞില്ലേ. ഞാൻ ചേച്ചി കുഞ്ഞാവയാണ്. കുഞ്ഞാവേ അതായി, അത് വേറൊരു ഉടായ്പ്. എന്നാ അവന്റെ ഉടായ്പ് കാണാം. സംഗതി നടന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഒന്നും നോക്കാണ്ട് ഈ സംഗതി നടത്താനും പറ്റൂല. ഏയ് സംഗതി കുഴഞ്ഞല്ലോ പടച്ചവനെ. എന്തുട്ടപ്പത്ര ആലോചിക്കാനല്ലേ, ഏതെങ്കിലും ചുള്ളനെ നമുക്ക് പൊക്കാന്നേ. പിന്നെ ചുള്ളന്മാരെങ്ങനെ നിറന്നു നിൽക്കല്ലേ പള്ളയിലൊരു പെണ്ണിനെ കെട്ടാൻ. ഈ എന്താ കുഞ്ഞാവ് ഈ അണ്ടി പോയി അണ്ണാന്റെ കൂട്ടിരിക്കണത്. വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പെണ്ണിന്റെ പള്ള വന്നു. പിന്നെ പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ കാര്യമില്ല. എന്നാ ഞാനൊന്ന് പറയട്ടെ, ചെലപ്പോ പൊട്ടത്തരാം. അതെനിക്കറിയാം. പക്ഷെ ഈ കുഞ്ഞാവ് പറഞ്ഞ പല പൊട്ടതരങ്ങളും ഞമ്മക്ക് കായ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞമ്മക്ക് നമ്മളെ ആശുമാത്താന്റെ മോന് വേണ്ടി ഒന്ന് ആലോചിച്ചാൽ. ഇതല്ല ഒന്നാമത്തെ പൊട്ടതരം തന്നെ. ആ ചെക്കന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞതല്ലേ. അറിയുന്നല്ലേ, വലിയ സാമൂഹ്യ പ്രവർത്തകനല്ലേ. സ്ത്രീധനത്തിനെതിരെ, സിദ്ധന്മാർക്കെതിരെ, ഈ സമൂഹത്തിന് നല്ലതല്ലാത്തതിനും ഒക്കെ എതിര്. അതൊക്കെ പോട്ടെ, പെണ്ണിന് ഗർഭത്തിന് സൂക്കിട്ടുണ്ടെന്നും കൂടി പറഞ്ഞാ അവൻ വേഗം ചാടി വീഴും നമ്മളെ കൊല്ലാൻ വേണ്ടിട്ട്. ആയുഷ് ഭാഗത്തേക്ക് വേറെ മക്കളുണ്ടോ? മക്കളുണ്ടോ? മൂത്തോനോട് രണ്ടാം കെട്ട് കെട്ടിച്ചാലോ? കെട്ടിച്ചാലോ? എങ്ങനെ? ഗൾഫിലുള്ള മൂത്ത മോൻ നവാസിനോട് രണ്ടാമതൊന്ന് കെട്ടിച്ചാലോന്ന്. അതിനവൻ സമ്മതിക്കോ? സമ്മതിക്കോ? ഇല്ല ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അതിന് ഓനെ അറിയിച്ചാഞ്ഞാ പോരെ. അറിയിക്കാഞ്ഞോരേന്ന് ആയുഷ് ഭാഗത്തോട് പറയണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പിന്നൊന്ന് മട്ടം പോലാക്കാന് ഞാൻ സന്യാസിന്റെ വേഷം ഒന്നുകൂടിയും കെട്ടേണ്ടി വരും. എങ്ങനെ? ആ സന്യാസിന്റെ വേഷം ഒന്നുകൂടി ഉടുക്കേണ്ടി വരുന്ന്. ഈ ചങ്ങായി ആകെ കലക്കും, ഒന്ന് പോയിക്കാച്ചാ അവിടുന്ന്. ഒന്നും കൂടെ നോക്കിയേ, ബെസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ആയുഷ്മാടെ മോനെ പറ്റിയിട്ടില്ലെങ്കിലേ ബെസ്റ്റ് ഒരു ചുള്ളണ്ട്. ഞാനാണ്. മഹാരാജൻ, പോയിന്റ് കിട്ടാനുള്ള വേറൊരു ഡാൻസും കൂടി ഉണ്ട്. അതെന്ത് ഡാൻസ്? ഡാൻസിന്റെ പേര് ക്യാഷ് ഡാൻസ്. ആ ഡാൻസ് പഠിക്കണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്. എത്ര വരും? പ്രയോഗിക്കണം. 10,000 രൂപ. 10,000 രൂപ കിട്ടിയാൽ നമുക്ക് ക്യാഷ് ഡാൻസ് പഠിപ്പിക്കാം. ഒരു മിനിറ്റ് പോട്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചേ കിട്ടുള്ളൂ. താക്കോൽ കൊണ്ടുപോലും തന്നെ തരത്തി പൈസ ആയിട്ട് ചൂട്ടി കിട്ടും. കിട്ടും കിട്ടും, ഉറപ്പാണ്. അടുത്തത് 1,00,000 ചോദിക്കാം. LKG ഓ ക്ഷമിക്കണം, ഓ പറഞ്ഞ പൈസ മുഴുവനില്ല. അയ്യോ, കുറച്ച് കുറവുണ്ട്. അത് കുഴപ്പമില്ല, കുറച്ചല്ലേ. അതായത് ഒരു 9,999 രൂപ മതി. അതില്ല, ഇതേ ഉള്ളൂ. 1 രൂപ. 10,000 രൂപ ചോദിച്ചപ്പ 1 രൂപ കിട്ടി. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. പറഞ്ഞത് നന്നായി. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ, വമ്പിൽ മുമ്പനാണിടോ. മലബാർ കോമഡി ബാല, മലബാർ കോമഡി ബാല. കോലം മാറുന്നോരി നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടിപ്പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം, പൂരം കാണും നേരം, പോരാമെന്നളിയ ചേരാം പൊന്നളിയ. എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ, ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ, വമ്പിൽ മുമ്പനാണിടോ. മലബാർ കോമഡി ബാല.